ദ ഹണി റോസീസ്. ഇടാ തെണ്ടി രമങ്ങ എന്റെ ഫ്രണ്ട് ആയത് കെഎംസി ഹണി റോസ് മറ്റേ വൈ മറ്റേ വാഴ എന്നെ കറിഞ്ഞോടെ പേര് പറയാൻ പറ്റൂല അതാണ് ലൈവ് ആയോണ്ട് ആ അത് തന്നെ എങ്ങനെയാണ് എന്റെ ഫ്രണ്ട് ആയത് അപ്പൊ ഏതോ ഒരു പേര് മാറ്റി എനിക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത് ഇവിടെ ഈ ടാക്കോസ് എന്ന് പറയില്ലേടാ അവിടെ ഇമ്പോസ്റ്ററേ ഈ ടാക്കോസ് എന്ന് പറയുമ്പോ നമ്മളെ നാട്ടിലെ ഈ ഷവർമയാണ് പറയണത് എന്നെ തള്ളിയിടാ നോക്കണത് ആരാണ് ഇമ്പോസ്റ്ററെ ഈ സ്കിന്ന് ഈ മറ്റേ നീ മിനി പാസ് എടുത്ത് മറ്റേ ഇത് എടുത്താ ഇമ്പോസ്റ്ററെ കളിക്കാൻ മടിയാണ്ട് ബൈക്ക് ഷോപ്പ് വാങ്ങി ഓ ഇതങ്ങ് വാങ്ങിച്ചു കളിക്കാൻ ഇഷ്ടമില്ല ഇല്ല ജിപേ വഴിയൊന്നുമല്ല നമ്മൾ ആദ്യം ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചിട്ട് അയാളെ അയാളെടുത്ത് പറയും എന്റെ നമ്മൾ അക്കൗണ്ട് ഞാൻ എലോൺ മസ്കിന്റെ മോനായിരുന്നു കണ്ടല്ലോ എപ്പിക് ഗെയിംസിനെ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫോർട്ട്നൈറ്റ് ഞാൻ കണ്ട്രോൾ എന്നിട്ട് എന്റെ സ്കിൻ കൊണ്ട് ഓ കുറെ ആൾക്കാർ ഇറങ്ങിപ്പോയി എന്റെ ട്വിറ്റർ ജോലിക്കാര് ഈ ആളാ കമ്പനിയിൽ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞു അത് തന്നെ ട്വിറ്റർ എന്നുള്ള പേര് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആ ഒരു കിളിയിലെ പടവും ശരിക്കും ആ ഒരു ലോഗോയിലും ആ പേരിലും ഒരു അർത്ഥം ഉണ്ടായിരുന്നു ട്വിറ്റിംഗ് മീൻസ് കിളിയിരുന്ന് ചെലക്കുവല്ലോ എന്തെങ്കിലൊക്കെ അതേപോലെ ഒരു ആൾക്കാരായാലും ട്വിറ്റിംഗ് അതാണ് അത് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു അഭിപ്രായവും എന്തെങ്കിലും ആ അതാണ് ശരിക്കും ട്വിറ്ററിന്റെ ആ ഒരു ഐക്കോണിക് ആയിരുന്നു മാർസില് തന്നെ ആദ്യ എർത്തിനെ രക്ഷപ്പെടുത്താൻ നോക്കണേ എന്തുമാത്രം പൊല്യൂഷനും എന്തുമാത്രം വൃത്തികേടെന്നറിയോ നമ്മളാ ഈ എർത്ത് ഒരു ദിവസം ഭൂമിയിൽ നടക്കുന്നത് ഇതിനെ രക്ഷപ്പെടുത്താൻ അല്ല ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും മറ്റേ അങ്ങ് മാർസിന് തേങ്ങയും എന്തുമാത്രം മീനുകളും എന്നറിയാം ഒരു ദിവസം ചത്തൊടുങ്ങുന്നത് നമ്മളെ കേരളത്തിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെ ട്രിവാൻഡ്രം പോലത്തെ സിറ്റി അറിയാം ബ്രോ ഞാൻ അതിന് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് ട്രിവാൻഡ്രം പോലത്തെ സിറ്റിയിലെ ഡ്രെയിനേജ് അറിയാം ഡ്രെയിനേജ് അതായത് ഓരോ വീട്ടിൽ നിന്ന് പറഞ്ഞ വേസ്റ്റ് പാത്രം കഴിയണ വേസ്റ്റ് ഇത് ടണ്ണ് കണക്കിന് വരും ലിറ്റർ കണക്കിന് വരും ഇതിനെ പ്യൂരിഫൈ ചെയ്യാൻ ഇപ്പം ഒരു 1000 ലിറ്റർ വന്നു കഴിഞ്ഞാൽ അതിനൊരു 400 ലിറ്റർ മാത്രം അല്ലെങ്കിൽ ഒരു 500 ലിറ്റർ മാത്രം പ്യൂരിഫൈ ചെയ്യാനുള്ള സൗകര്യം നമ്മളെ കേരളത്തിലുള്ളൂ തിരുവനന്തപുരത്ത് ബാക്കി 500 ലിറ്ററും നേരെ പുഴകളിൽ തുറന്നങ്ങ് വിടും മനസ്സിലായോ അപ്പൊ അവിടത്തെ ലിവിങ് ആയിട്ടുള്ള മീന് പല പുതിയ പുതിയ രോഗങ്ങൾ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒന്നും കൺട്രോൾ ചെയ്യാനാ ആർക്കും നേരെ സമയം എല്ലാവർക്കും മറ്റേ പിന്നെ പോവാൻ തന്നെ ഇവിടെ ആദ്യം മനുഷ്യർ ചത്ത് തീരും അതാണ് സംഭവിക്കാൻ പോണത് ഈ എർത്തിന്റെ 8 ബില്യനോ ട്രില്യനോ അങ്ങനെ എന്തോ അല്ലേ കപ്പാസിറ്റി 9 ബില്യൻ എന്തോ ഇമ്പോസ്റ്ററിന്റെ സ്കിൻ ഇടർ വന്ന് എർത്തിന്റെ എന്തോടാ അതായത് നമ്മളെ അതായത് 2060 ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2060 ആവുമ്പോ
നമ്മളെ കേരളത്തിലെ പോപ്പുലേഷൻ ചൈനയുടെ ഡബിളാവും. അപ്പോഴ് സംഭവിക്കാൻ പോണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തൊഴിലില്ലായ്മ, സെക്കൻഡ് ദാരിദ്ര്യം, ഫുഡിനെല്ലാം ഭയങ്കര വില. പിന്നെ ഒരു ഗവൺമെന്റ് ഒരു നിയമം കൊണ്ട്, അതായത് ചില വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, നിന്റെ വസ്തുക്കളൊക്കെ ഞങ്ങൾക്ക് ഒരാൾക്കാർക്ക് ഭൂസ്വത്തുകൾ കാണുമല്ലോ, അതിന് കരം അറിയോ, കരം അടയ്ക്കണമെന്ന ഒരു സംഭവം ഉണ്ട്. അത് വില കൂട്ടിയിട്ട് അടയ്ക്കാത്ത വസ്തുക്കളെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്ത് വീട് വെച്ചു കൊടുക്കും, ഫ്ലാറ്റുകൾ, എങ്കിലും ആളുകൾക്ക് താമസിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോകും നമ്മളെ കേരളത്തിന്റെ കാര്യമാണ്. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം പറയാം, ഇന്ത്യ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളതാ അപ്പടെ അമേരിക്ക ഏരിയസ് ഒക്കെ. അതെന്തുകൊണ്ടെന്നറിയോ? മെയിൻ ആയിട്ട് അവിടെ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. പോപ്പുലേഷൻ കുറയുമ്പോ അവിടത്തെ വികസനം കൂടും, മനസ്സിലായി? ഇവിടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് വികസനം കുറയണം. ഗവൺമെന്റ് വിൽ സ്റ്റാർട്ട് അഡ്വർസിംഗ് യൂസ് കോണ്ടംസ്. ഓ, അതിപ്പോഴും ഉണ്ടല്ലോ ബ്രോ, അതിപ്പോഴുണ്ട്. ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞ് കല്യാണം കഴിയുന്ന മുമ്പേ, കല്യാണം കഴിയുന്നവരൊക്കെ വേണ്ടി ഒരു ക്ലാസ് ഉണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നാണ് നിർബന്ധമാണ്. അപ്പോഴും അതിന് അറ്റൻഡ് ചെയ്തിട്ട് അത് പല ആൾക്കാരും ചെയ്യാറില്ല. അതിൽ ഇത് പറയുന്നുണ്ട് ഇതിന്റെ ഫീസിനെ കുറിച്ച്. അത് കൊണ്ടുവന്നത് മീൻസ് അത് ആര് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ നമ്മളെ കോവിഡിന്റെ ഇഞ്ചക്ഷൻ എടുത്ത ആരെങ്കിലും ഉണ്ടാടേ? കോവിഡിന്റെ ഇഞ്ചക്ഷൻ കേരളത്തിൽ എടുത്ത ആരെങ്കിലും ഉണ്ടാ? നീ എടുത്താ? നമ്മളെ ഗെയിമർ മല്ലോ എടുത്താ? ഓ, ഇമ്പോസ്റ്ററേ, അതിന് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ട് കേട്ടോ, ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ ഒരു കണക്കിന് നമ്മളെ പറ്റിച്ചതല്ല, നമ്മളത്തെ ഇവിടത്തെ നേഴ്സുമാർക്കും ജോലി കുറയ്ക്കാൻ വേണ്ടിയേ. അതായത് ഈ കോവിഡ് ഇഞ്ചക്ഷൻ അതിനൊരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട്, റൂം ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിനപ്പുറത്ത്, അതായത് ഒരു ഫ്രീസ്, ഒരു തണുത്ത് വേണം ഇരിക്കെ, ചുരുക്കി പറഞ്ഞാൽ, മനസ്സിലായോ? അതായത് നമ്മളെ ഇവിടുത്തെ നേഴ്സുമാര് ഡോക്ടർമാര് പെട്ടെന്ന് ആളുകൾക്ക് ഒരു മണിക്കൂർ തന്നെ ഒരു 30-40-50 പേർക്ക് കുത്തിവെക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നറിയോ? ഈ മരുന്ന് സെറ്റോടെ എടുത്ത് ഫ്രീസറിൽ നിന്ന് വെളിയിൽ വെച്ചിരിക്കും, പെട്ടെന്ന് കുത്തിവിടെ ആൾക്കാരെ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഇത് മരുന്നിന്റെ ആ ഒരു എഫക്ട് മാറും, അതിനകത്ത് പല കെമിക്കൽ റിയാക്ഷൻസ് നടക്കും, അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ മാറും, മനസ്സിലായോ? ആ മരുന്ന് കുത്തിവെച്ചവർക്ക് എല്ലാം പ്രശ്നമാണ്, സൈഡ് എഫക്ട് ഉണ്ടാവും, 100% ഉറപ്പാണ്. ഇത് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും. അതാണ് നമ്മളെ ഇവിടത്തെ, ആ അവിടെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും ബ്രോ. അല്ല, ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ എടുത്തവരെ കാര്യം, ഇവിടെ നമ്മളെ കേരളത്തിൽ ഗവൺമെന്റ് ആശുപത്രി എടുത്ത കാര്യം, ഇവിടെ ഉള്ളവർക്ക് ജോലി എളുപ്പത്തിന് വേണ്ടി. ഇപ്പൊ അവിടെ ഇവിടെ ഒരു പ്ലെയറിന്റെ ബൂസ്റ്റപ്പ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മളെ നാടിന്റെ അവസ്ഥ ഇതാണ്. ഇതൊന്നും ആർക്ക് ശരിയാക്കാൻ വയ്യ. എല്ലാവർക്കും അളവ് കുറയണം ബ്ലഡില്, ബ്ലഡിന്റെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും, നമ്മളെ ബ്ലഡ് ക്ലോട്ടിങ് കറക്റ്റായിട്ട് നടക്കൂല. ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും ആർക്കും അറിയണ്ട. എന്തിനായിരുന്നു ആൾക്കാരെല്ലാം ഓട്ടിച്ചിട്ടാണ് കുത്തിവെച്ചത്? സത്യമായിട്ട് ഇവിടെ ഒരു കണക്കിന് വാക്സിനേഷൻ വെക്കാതെ മോൾക്കൊന്നും പമ്മിട്ടില്ല, ഫോണിൽ കാണിക്കും എത്ര വാക്സിൻ വെച്ചിട്ടുണ്ട് വെക്കാതെ മോൾക്കൊന്നും പമ്മിട്ടില്ല. എന്താണ് ആൾക്കാരെന്തായിരുന്നു ഇവിടെ ബ്രോ? ഇവിടെയാണെങ്കിലേ ഒരിടെ യാത്ര ചെയ്യാൻ പറ്റൂല, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം, അത് വേണം, ഇത് വേണം, സ്കൂളിൽ പോകാൻ പറ്റൂല. സ്കൂളിൽ പോകാൻ പറ്റൂല, എന്തായിരുന്നു ഇവിടെ?
ആൾക്കാരെ ഉപദ്രവിച്ചോണ്ടിരുന്ന ചെറിയ കുട്ടി വലിയവരാക്കുന്നതിന് കുഴപ്പമില്ല, ചെറിയ കുട്ടികളാക്കുന്നതിനാണ് ഇത് കൂടുതൽ തരിക. അന്നേ ഇത് ആദ്യമേ കൊറേ ആൾക്കാർ പറഞ്ഞാണ് ഇതിനെ എതിർത്തതാണ്. അന്ന് അവരെയൊക്കെ പുച്ഛിച്ച് ഈ മറ്റേ ആൾക്കാർ, കാരണം അവർക്ക് അറിഞ്ഞൂടായിരുന്നു ഇതിനെ ശക്തി എന്താണ്. കാരണം നമ്മളെ ഗവൺമെന്റ് നമ്മളെ വിശ്വസിപ്പിച്ചു, നമ്മളെ ഗവൺമെന്റ് നമ്മളെ വിശ്വസിച്ച്. കോവിഡ് ഷീൽഡ് ലോൽ, ഓ കോവിഡ് ഷീൽഡ്, ഓക്കെ ഓക്കെ. You know, he will be his band of accounts that in your friend list. എടാ എനിക്കറിയാം ക്യാൻസി, എനിക്കറിയാം എനിക്കറിയാം. എന്തറിയാം? ഈ സൈബർ ട്രക്കിന് ഫ്യൂവൽ ഒക്കെ വേഗം പോകുന്നുണ്ടോ? സൈബർ ട്രക്കിന് ഫ്യൂവൽ പെട്ടെന്ന് പോകണം, ഇല്ലല്ല പിടിച്ചൊരു വണ്ടി. ഇത്താണ്ട് എനിക്ക് അടിക്കറിഞ്ഞോണ്ടല്ല, നീ കുറെ നേരമായി പോകുമ്പോട്ടു വേണ്ട വേണ്ട പിന്നെ വെറുതെ വന്നേടാ. ഒരു പെണ്ണുണ്ട് കേട്ടോ, ബോംബിടുന്നു കേട്ടോ, ഭയങ്കര ബോംബിടുന്നു. അവൾ മറ്റേ സ്റ്റിക്കി ബോംബാണ് കാറിനിടുന്നത്. ഓ ഓ ഒട്ടിപ്പിടിക്കുന്ന ബോംബുണ്ടല്ലോ, അത് റിമോട്ട് കൺട്രോൾ. വെറുതെ വിടല്ലേ, അവനോട് മൊത്തം ചാടി ബ്രോ ബാബാല്ലു. ഓ ഞാൻ വന്നു ഞാൻ വന്നു വണ്ടി ട്രാക്ക് മാറി, അവൻ അങ്ങോട്ടാ പോയത്. വണ്ടിയിട്ട
അങ്ങോട്ടും 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 ബാബാ കേറ് കേറ് അപ്പറുണ്ട് രക്ഷപ്പെട്ട് അങ്ങോട്ടാണോ പൊട്ടി പൊട്ടി ആ വണ്ടി പൊട്ടി പൊട്ടിയ വണ്ടി നമ്മുടെ കൂടെ ആരും കേറിയിട്ടില്ലല്ലോ വേണം എനിക്ക് സ്നൈപ്പർ എനിക്ക് നല്ല അടി കിട്ടിക്കുന്നു മെഡല പ്ലേസ് ആവുന്നില്ല വേറെ വേറെ 138 അവൻ സ്നൈപ്പ് കൊടുത്തു 138 ആ നീല നീല സ്കിന്ന് ഇമ്പോസ്റ്റർ ബ്ലോ വണ്ട ആ ബ്ലോ ബ്ലോ അവൻ വൺ ഷോട്ട് ആണ് അവള് ജീവനും കൊണ്ട് പറഞ്ഞത് നോക്കി
ആ നോക്ക് ഇത് നോക്ക് ഇത് വീട്ടിലാണ്ട് ഈ വീട്ടിലാണ്ട് എനിക്ക് ഷീൽഡ് ഇല്ല, ഹെൽത്ത് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ ഹെൽത്ത് എടുക്കാൻ വേണ്ടി പോയതോ. വണ്ടി പൊട്ടി, വണ്ടി പൊട്ടി. ഒരു മുയലിന്റെ സ്കിൻ ആണ്. രാമു രാമു ഫുൾ ഫുൾ വൈറ്റ് ാണ് വൺ ഷോട്ട് ആണോ വൺ ഷോട്ട് ആണോ അടിച്ചിട്ട് ഓർണ വൺ ഷോട്ട് ആണോ ഫിസ്റ്റ് കാര്യം ആൾക്കാരുള്ളു. Nice, nice, nice.